ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അബ്ദുൾ ജബ്ബർ, അവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത വീടാണ്. അത് ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത് 174 1744 സ്ക്വയർ ഫീറ്റും പോർച്ച് 162 സ്ക്വയർ ഫീറ്റുമാണ്. ഇത് വളരെ വീതി കുറഞ്ഞൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് മൊത്തം ഇതിൻ്റെ വീടിൻ്റെ വീതി എന്ന് പറയുന്നത് 9.32 9.32 മീറ്ററാണ് മൊത്തം വരുന്നത്. 10 മീറ്ററിന് താഴെയാണ് വരുന്നത്. അതായത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഹൈറ്റും കൂടുതലുള്ള സ്പേസാണ്. അപ്പോൾ അത് കാരണം ഈ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ വരുന്നത്. അത് കാരണം റൈറ്റ് സൈഡിലേക്ക് കുറച്ച് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് റൈറ്റ് സൈഡിൽ പോർച്ചിട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വരുന്നതാണ് കയറി വരുന്നൊരു സിറ്റ് ഔട്ട്. ആ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ വരുന്നതാണ് ഫോയർ. ഈ ഫോയറിൽ നിന്നാണ് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ഡ്രോയിങ് റൂം. അപ്പോൾ അത് നല്ല പ്രൈവസിയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡ്രോയിങ് റൂം റൈറ്റിൽ ഒതുക്കിയിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഫോയറിൽ നിന്ന് കടന്നു വരുന്നതാണ് ലെഫ്റ്റ് സൈഡിൽ ബെഡ്റൂം. അതിനകത്തൊരു ഡ്രസ്സ് ടോയ്ലറ്റ്. കാരണം ഇത് നേരത്തെ പറഞ്ഞ രീതിയിൽ വിഡ്ത്ത് വളരെ ഒരു കോംപ്രമൈസ് നിർത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കയറി ചെന്ന് കഴിഞ്ഞാൽ ഒരു ഫാമിലി ലിവിങ്, അതിൽ നമുക്ക് ഇരിക്കാനുള്ള സ്പേസും ഒരു പ്രയർ ഏരിയയും ഒരു അബ്ലേഷൻ ഏരിയ എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു കോർട്ട്യാർഡ്, കോർട്ട്യാർഡിനെ ചുറ്റിയിട്ടാണ് നമ്മൾ സ്റ്റെയർ കേസ് കയറിപ്പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ വരുന്നതാണ് ഒരു ഡൈനിങ്. ഡൈനിങ് ഏരിയയിൽ നമുക്കൊരു സെപ്പറേറ്റ് വാഷും അതിനുള്ളൊരു ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്. ആ ഡൈനിങ് ഏരിയ തന്നെയാണ് നമുക്കൊരു ബെഡ്റൂം. ബെഡ്റൂമിന് ഡ്രസ്സ് ടോയ്ലറ്റ്. ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് അടുത്ത സ്റ്റേജിൽ വരുന്നതാണ് കിച്ചൺ. കിച്ചണിൽ നമുക്കൊരു സ്റ്റോർ കൊടുത്തിട്ടുണ്ട്, ഒരു വർക്ക് ഏരിയ ഉണ്ട്. വർക്ക് ഏരിയയിൽ ഒരു പുകയില്ലാത്തൊരു അടുപ്പും സെറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇത്രയും സൗകര്യങ്ങളാണ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ 1234 1234 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. ഈ വരുന്നതിൽ നമ്മൾ സ്റ്റെയർ കേസ് കയറി വന്നു, കാരണം അതിന് സെൻറ്റർ പോർഷനിൽ നമുക്ക് കോട്ടയാൾക്ക് ലൈറ്റ് കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കട്ടൗട്ട് കൊടുത്തിട്ടാണ് നമ്മളൊരു സിറ്റിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത്. നേരെ മുന്നിലോട്ട് വരുമ്പോൾ ഒരു ബാൽക്കണി, ഈ വരുന്ന ഏരിയയിലാണ് ബാൽക്കണി വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നേരെ വരുന്നൊരു ബെഡ്റൂം, ഈ ബെഡ്റൂമിന് ഒരു ടോയ്ലറ്റ്. ഈ ഒരു ഷേപ്പ് കാരണം, ഈ ഒരു എൽ ഷേപ്പ് ഇങ്ങനെ കൊടുക്കുന്നത് കാരണം നമുക്ക് എലിവേഷന് വളരെ വിട്ത് തോന്നിപ്പിക്കാനുള്ള ഒരു സൗകര്യം അതിനകത്ത് കിട്ടുന്നുണ്ട്. പുറത്തുനിന്ന് കാണുമ്പോൾ ഈ കഴിഞ്ഞ് നേരെ വന്ന ഈ ഒരു അപ്പർ ലിവിങ് വന്നു. ഈ അപ്പർ ലിവിംഗ് എന്നാണ് ഒരു ബെഡ്റൂം, അതിനകത്ത് ഒരു ഡ്രസ്സ് ടോയ്ലറ്റ്, ബാക്കിലോട്ട് ഓപ്പൺ ഡ്രസ്സ്. ഇത് നീള നീളൊരു വീടായ പോലെ നമുക്ക് എലിവേഷനിൽ നമുക്കൊരു കോർണർ വ്യൂ കിട്ടുന്ന കാരണം വളരെ വീതി കൂടിയൊരു വീടുകൾ തോന്നും. കാരണം മൊത്തം വീതി എന്ന് പറയുന്നത് വിട്ത് 10 മീറ്ററിന് താഴെയാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത.